മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ രാവിലെ സമയം നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കട്ടെ. നീ നിൻ്റെ മഹാകരുണ നിമിത്തം അവരെ മരുഭൂമിയിൽ വിട്ടുകളഞ്ഞില്ല. പകലിൽ അവരെ വഴി നടത്തിയ മേഘസ്തംഭവും രാത്രിയിൽ അവർക്ക് വെളിച്ചം കൊടുത്ത് അവർ നടക്കേണ്ടുന്ന വഴി കാണിച്ച അഗ്നിസ്തംഭവും അവരെ വിട്ടുമാറിയില്ല. അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിൻ്റെ നല്ല ആത്മാവിനെ കൊടുത്തു. അവരുടെ കൊറ്റിനു മുട്ടുവരാതെ നിൻ്റെ മഞ്ഞയും അവരുടെ ദാഹത്തിന് വെള്ളത്തെയും കൊടുത്തു. ഇങ്ങനെ നീ അവരെ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തി. നെഹമ്യാവ് കാലങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയ വിധത്തെ അനുസ്മരിച്ചുകൊണ്ട് പറയുന്ന വാചകങ്ങളാണിത്. കഴിഞ്ഞ മോശയുടെ നായകത്വത്തിൽ ഇസ്രായേൽ ജനത്തെ മിസ്രീമിൽ നിന്നും വിടുവിച്ച് ആ മരുഭൂമിയിലൂടെ 40 വർഷം നടത്തിയപ്പോൾ അവരുടെ ജീവിതയാത്രയ്ക്ക് വേണ്ടതായ എല്ലാ ഉദവികളും കർത്താവ് നൽകിക്കൊടുത്ത് അവരെ ആ വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിപ്പിച്ചു എന്നുള്ള കാര്യം നെഹമ്യാവ് വീണ്ടും തൻ്റെ ജനത്തിന് കാലങ്ങൾക്ക് ശേഷം അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നത്, നിങ്ങളെ ഉപദേശിക്കേണ്ടതിന് നല്ല ആത്മാവിനെ അവർക്ക് കൊടുത്തു. ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ അവരെ വഴി നടത്തിയതിനെ ഓർപ്പിച്ചുകൊണ്ടാണ് നെഹമ്യാവ് അങ്ങനെ പറയുന്നത്. പുതിയ നിയമവിശ്വാസികളായ നമുക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹവാസവും കർത്താവായ യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായി യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അതിനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളോ, അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. നമ്മിൽ വസിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് നമുക്ക് വഴി ഉപദേശിച്ച് തരുന്ന, നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് ബുദ്ധി ഉപദേശം തരുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, അതിനെക്കുറിച്ചാണ് വീണ്ടും അതിൻ്റെ 26-ാം വാക്യത്തിൽ പറയുമ്പോൾ, എങ്കിലും എൻ്റെ പിതാവ് എൻ്റെ നാമത്തിൽ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് ചേർന്ന് അവർക്ക് ആ ഗിരിപ്രഭാഷണം മുതൽ മാളികമുറി പ്രഭാഷണം വരെയുള്ള ആ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി കൊടുത്തു. അനേക വസ്തുതകൾ അവർക്ക് തെളിയിച്ചു കൊടുത്തു. എന്നാൽ കർത്താവ് പോയി കഴിയുമ്പോൾ അവരിതൊക്കെ മറന്നു പോകുവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അവർക്ക് ഓർമ്മപ്പെടുത്തുവാനായിട്ട്, അവരെ ഉപദേശിച്ച് വഴി നടത്തുവാനായിട്ട് ദൈവത്തിൻ്റെ നല്ല പരിശുദ്ധാത്മാവിനെ അവർക്ക് കൊടുക്കുന്നു. പഴയ നിയമകാലത്തിലും പുതിയ നിയമകാലത്തിലും ഒരുപോലെ വാഗ്ദത്തം ചെയ്യപ്പെട്ട ഈ പരിശുദ്ധാത്മാവ് ഇന്നും നമുക്ക് അനുഭവവേദ്യമാണ്. നാം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ആ കർത്താവിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് വിധേയപ്പെട്ട് കഴിയുമ്പോൾ ഓരോ ദിവസവും നമുക്ക് ഈ ബുദ്ധി ഉപദേശം കർത്താവ് തരും. പോകേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരും. കൂടെ ഇരുന്ന് സമാധാനം നമുക്ക് തരും. മാത്രമല്ല, കർത്താവിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സത്യങ്ങളെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരും. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും നമ്മെ പിന്തുടരുവാൻ, ആ സങ്കീർത്തനക്കാരൻ കൂരൽ താഴ്വരയിൽ കൂടി നടക്കുന്ന അനുഭവത്തിലും നമ്മോട് കൂടെ ഇരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.